നമസ്കാരം, വെട്ടന്യൂ സോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡ്ഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 16 പേരുടെ സ്രവ പരിശോധന ഫലം നെഗറ്റീവ് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുതുതായി 80 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 50 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം. ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. ഇന്നുൾപ്പെടുത്തിയ 80 പേരടക്കം നിലവിൽ ആകെ 255 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 77 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 171 പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും 84 പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ്. പ്രൈമറി പട്ടികയിലുള്ള 128 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. മരിച്ച 24-കാരൻ പഠിച്ചിരുന്ന ബാംഗ്ലൂരിലെ കോളേജിൽ നിന്നുള്ള 30 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇവർ ലോ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രോഗലക്ഷണങ്ങളുമായി 4 പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവരടക്കം 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റ് ആയി ചികിത്സ തുടരുന്നുണ്ട്. വെട്ടം ന്യൂസ് മലപ്പുറം. തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ.